വ്യക്തമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി 2023 ൽ ഇന്നു തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. പാർപ്പിടത്തിനും കാർഷിക മേഖലക്കും ഊന്നൽ നൽകി എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് അവതരിപ്പിച്ചു. സംസ്ഥാന വിഹിതം 2,05,000, സംസ്ഥാനാവിഷ്കൃത പരിപാടികൾക്കുള്ള വരവുകൾ 8,50,00,000, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകൾ 5,00,00,000, കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ MGNRDS 4,15,12,550, കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ TSC 20,44,000, കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ ICDS 30,00,000, ടോട്ടൽ ഇൻകം 35,65,883. ലൈഫ് മിഷൻ പദ്ധതിക്ക് 47,00,000 രൂപ, ആമസോൺ വ്യൂ പോയിന്റ് വികസനം 30,00,000 രൂപ എന്നിങ്ങനെ വകയിരുത്തി. LP സ്കൂളിൽ കായിക പരിശീലനത്തിന് ട്രെയിനർമാരെ നിയമിക്കും. കാർഷിക വികസനത്തിനും കാർഷിക കർമ്മസേന വെറ്റിനറി ലാബിനും 30,00,000 രൂപ, പൊന്നാംകുന്ന് കളിസ്ഥല നിർമ്മാണത്തിന് 5,00,000 രൂപ, വനിതാ ക്ഷേമ കേന്ദ്രം കെട്ടിട നിർമ്മാണത്തിന് 35,00,000 രൂപ, പഞ്ചായത്തിലെ സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും ഫ്രിഡ്ജ് അനുവദിക്കാൻ 8,00,000 രൂപ, പത്തപ്പിരിയം UP സ്കൂളിന് IT ലാബ് നിർമ്മാണത്തിന് 15,00,000 രൂപ, LP സ്കൂളിൽ ഏകീകൃത പെയിന്റിംഗ് നൽകും, അതിന്റെ ചിലവുകൾക്കായി 20,00,000 രൂപ, F44 മാലങ്ങാട് ഹൈടെക് അംഗനവാടി നിർമ്മിക്കാൻ 10,00,000 രൂപയും വകയിരുത്തി. വന്യമൃഗശല്യം ഒഴിവാക്കാൻ വനാതിർത്തിയിൽ ഫെൻസിംഗ് നിർമ്മിക്കും, 15,00,000 രൂപ വകയിരുത്തി. പഞ്ചായത്തിലെ പൊതുകുളങ്ങൾ സംരക്ഷണത്തിന് 38,00,000 രൂപ മാറ്റിവെച്ചു. എടവണ്ണ LP സ്കൂൾ വികസനത്തിന് 10,00,000 രൂപ, ചാത്തല്ലൂർ ആനക്കല്ല് മുതുപ്പാറ റോഡിന് 15,00,000 രൂപ എന്നിങ്ങനെ അനുവദിച്ചു. ഏറ്റവും ഉചിതമായ ജനോപകാര വികസന പ്രവർത്തികളാണ് പഞ്ചായത്ത് ഭരണസമിതി വിഭാവനം ചെയ്യുന്നതെന്ന് പ്രസിഡന്റ് ടി അഭിലാഷ് പറഞ്ഞു. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പരാതിക്കിടം നൽകാതെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വികസനം ചെയ്യുമ്പോൾ പ്രാദേശികമായോ രാഷ്ട്രീയമായോ വിവേചനം കാണിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയുമാണ് പഞ്ചായത്ത് സമിതി ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡയാലിസിസ് സെന്റർ, സ്പോർട്സ് കോംപ്ലക്സ് എന്ന നമ്മുടെ സ്വപ്നത്തിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് സമീപഭാവിയിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സമഗ്ര വികസനം, സുതാര്യ ഭരണ നിർവ്വഹണം, കുറ്റമറ്റ സേവനം എന്നതാണ് നമ്മുടെ ലക്ഷ്യം, മുദ്രാവാക്യമെന്നും ടി അഭിലാഷ് പറഞ്ഞു. പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ, മറ്റു അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ. മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം.